സർക്കാരിന്റെ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് മണിയാണ് ഇത്. ട്രഷറി കൈയിട്ട് വരികയാണ്, അതിൻ്റെ എഫ് ഐ ആർ എടുക്കണ്ടേ? അതൊന്ന്. പ്രത്യേകിച്ച് വേറൊരു ചെറിയ ഒരു സെക്യൂരിറ്റിക്കാരനോ ഒരു താഴെക്കട ജീവനക്കാരനോ അതിനു മുമ്പ് സസ്പെൻഷൻ കഴിഞ്ഞാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിലായിട്ട് മിസ്കോണ്ടക്ട് ആണ്, അദ്ദേഹത്തിൻ്റെ മെമ്മോ ചാർജ് കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കണം ഈ കേസിനകത്ത്. അല്ലെങ്കിൽ അത് പ്രൊസീജിയർ ശരിയല്ല, സർക്കാരിന് അത് പഴിയേക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ മാറ്റി നിർത്തതല്ല, അദ്ദേഹത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റാരോപണ മെമ്മോ കൊടുക്കണം. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയർ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കേരള പോലീസിലെ ഉന്നതന്മാരിൽ ചിലർക്കെങ്കിലും ഈ സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ടാവുമെന്ന് സാർ സംശയിക്കുന്നുണ്ട്? റാക്കറ്റിൽ ഉൾപ്പെട്ടവരുമായിട്ട് ബന്ധമുണ്ട്, കാരണം അതിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലെ, റാക്കറ്റിനകത്ത് പോയി സ്വർണം കടത്താനായിട്ട് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻഐഎ സത്യസന്ധമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരെ ഒക്കെ കുടുങ്ങാൻ സാധ്യത. തീർച്ചയായിട്ടും വരും. വെള്ളം കുടിക്കും, എയ്ഡ് ചെയ്തവരും, എയ്ഡ് ചെയ്തവരും ഇതിനകത്ത് പ്രതിയാവും.